ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ക്രിക്കറ്റ് റംബോത്തിരി മാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗൈസ്, ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നമ്മുടെ ഫ്രീഫയറിൻ്റെ ഇന്ത്യൻ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജില്ലേ, ആ ഒരു അക്കൗണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടല്ലോ അവർ ഹിഡൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഗൈസ്, നമ്മുടെ കലഹാരി മാപ്പില്ലേ, അത് റിട്ടേൺ വരുന്ന കാര്യമൊക്കെയാണ് അമ്മമാർ പറഞ്ഞു. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. സോ ഗൈസ്, നമ്മുടെ കലഹാരി മാപ്പിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ പണ്ടത്തെ മികവനെ മിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഗൈസ്, ആ ഒരു മാപ്പ് നമ്മുടെ അടുത്തൊരു റാങ്ക് സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ വരും എന്നൊക്കെയാണ് ഇവന്മാർ പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ വിഷയമായിരിക്കും, വമ്പ റാങ്ക് പുഷിംഗ് ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് ഉറപ്പ് വരാം. എന്തായാലും ഗൈസ്, അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത്, അതായത് ഫ്രീഫയറിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മാപ്പ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഗൈസ്, നെസ്റ്റിനകത്ത് ഇറങ്ങിയത് കുറച്ച് ലൂട്ടൊക്കെ എടുത്തു. അത്യാവശ്യം ലൂട്ട് ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം ലൂട്ട് കാലം എടുത്ത ശേഷം ഉണ്ടല്ലോ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുമായിരുന്നു. നമ്മൾ ടീമേറ്റ് നൈസായിട്ട് ഗൈസ് ഒരുത്തിന് ആഡി ചോറക്കിയിട്ടുണ്ടല്ലോ, ബാക്കിയുള്ള ലൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഓടിച്ചാടി കയറി വരാൻ പറഞ്ഞുകൊണ്ട് വന്ന് കയറിയതാണ്. നോക്കുമ്പോഴത്തേക്ക് തൊട്ട് മുമ്പിൽ ഒരുത്തൻ പിന്നല്ല, അവൻ ആരാ നമ്മളെ അടിക്കാൻ വേണ്ടി പിന്നല്ല. ഓക്കെ, അവനൊക്കെ രണ്ട് ലൈറ്റ് പാസ് കൂടുതൽ എടുത്തവനാണ് നമ്മൾ. സോ യാ, നമ്മളെടുത്ത് അവനെ പിടിച്ചേക്കാൻ പറഞ്ഞിട്ട് ഒരു ഗ്രനേഡ് വലിച്ചങ്ങെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രനേഡ് കേസ് അവൻ വീട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ ടീംമേറ്റിൻ്റെ നൈസ് ഉണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം ഉണ്ടല്ലോ ഗ്ലൂ വാളൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഗ്ലൂ വാൾ പെറ്റിനെ മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു ബീസ്റ്റം പെറ്റില്ലേ അതിനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രനേഡ് കല്ലൊക്കെ എഴുതിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഗൈസ്, നമ്മുടെ അൽവേറോ ക്യാരക്ടർ അല്ലേ, അത് അവേക്കുകയും ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ അതിട്ട് കളിക്കാൻ വിചാരിച്ചാണ് ആ പെറ്റിനെ മെയിൻലി ഇട്ടത്. പക്ഷേ ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാൻ അൽവേറോടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നു പോലുമില്ല. നിങ്ങൾ എത്രവരെ ആ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഏതായാലും കിടിലം പോലത്തെ ഒരു ഗ്രനേഡ് കില്ല് കല്ലൊക്കെ എടുത്ത ശരിക്കും വാശിയായി പോയില്ലേ? പിന്നല്ല ഗൈസ്, ചുമ്മാ പഴം പോലൊരു കില്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഗ്രനേഡ് കളിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ടീംമേറ്റിന് അത്യാവശ്യം ഉണ്ടല്ലോ ഗ്രനേഡ് കല്ലൊക്കെ നമ്മൾ ഈ ഒരു മാച്ചത്ത് വാരി പിറക്കി മേടിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ യൂസ് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വൈദ്യ നമ്മൾ ഓപ്പണിലാണ് നിൽക്കുന്നത്, എപ്പോൾ ആണെങ്കിൽ എനിമി വരാം, എവിടെ ആണെങ്കിൽ എനിമി വരാം, ഇനി ചുറ്റും എനിമിയാണ് കേസ്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സ്ട്രാ മാപ്പ് വലിയ ഇഷ്ടമല്ലാത്ത മെയിൻ കാര്യം ഉണ്ടെങ്കിൽ ഒരുപാട് ഓപ്പൺ ഏരിയ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചുറ്റൊരു എനിമിയായിരിക്കും, എവിടെയാണ് കവർ എടുക്കണമെന്ന് പോലും അറിയത്തില്ല. ഓക്കെ, ഏതായാലും വന്ന് കയറിയ എനിമിനെ കിടിലം പോലെ അടിച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ യാ, അടിച്ച് കംപ്ലീറ്റ് ആക്കി അവനിന്ന് ലൂട്ട് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത്യാവശ്യം കേസ് ആണ്ട് കിടക്കുന്ന എസ് വി ഡി. എൻ്റെ അമ്മ, പക്ഷേ വേണ്ട, എ ബി സിയുടെ ഉള്ള സമയത്തുണ്ടല്ലോ സാധാരണ എസ് വി ഡി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എസ് വി ഡി വൈ ആണ് ചിലപ്പോൾ ഞാൻ എടുത്തതായിരുന്നു കേസ്. ഓക്കെ, എന്തായാലും എസ് വി ഡി വൈ അതാണോ അതോ എ ബി സി ഡി ആണോ ചോദിച്ചാൽ എസ് വി ഡി വൈ എടുക്കത്തുള്ളൂ. പക്ഷേ കേസ് അതിന് എസ് വി ഡി വൈ അല്ലായിരുന്നു, അതുകൊണ്ട് എ ബി സി നമ്മൾക്ക് എടുക്കാം. ഓക്കെ, എന്തായാലും ഓപ്പൺ ഏരിയയിൽ നിന്ന് അങ്ങ് ലോങ്ങിലുള്ള വീട്ടിൽ നിന്ന് ഒരു കിട്ടിലും പോലെ അടിവുന്നുണ്ടായിരുന്നു. ഏതവനെ അടിച്ചു അതിനിടയ്ക്കാണ് കേസ് ഇത് ഗ്ലൂ വാളും വീഴുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതായത് സ്പിങ് ഒക്കെ നോർമൽ ആയിരിക്കും, പക്ഷേ ലൂട്ടൊന്നും കയറത്തില്ല, ഗ്ലൂ വാളൊന്നും വീഴത്തില്ല. ഇങ്ങനത്തെ പ്രശ്നം വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊരു ഒരു ഒരു ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് വഴി കേസ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പക്ക വർക്കിംഗ് ആണ്. എല്ലാ ജി ബി റാം ഫോണിലും അത് വർക്കിംഗ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കൂടെ ഓപ്പൺ ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതും കൂടെ ഒരു ടെക്നിക് കൂടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മാത്രമല്ല ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കേണ്ട എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. സോ യാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ഗൈസ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അത് മാത്രമല്ല, ഞാൻ ഇങ്ങനെ പല വീഡിയോസിനകത്ത് പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ സ്കാം ചെയ്യുന്നവരെ രക്ഷിച്ചു വലിയ സംഭവമാണെന്ന് വിചാരിച്ചേക്കരുത്. ഒരുത്തമ്മ നിന്നൽ വന്ന് പറയാണ്, ഒരുത്ത നൈസിൻ്റെ കേസുണ്ടല്ലോ, ഏതോ ഒരു തമിഴിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ അവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവൻ്റെ അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് നൈസർ എന്താണ് അക്കൗണ്ട് സ്കാം ചെയ്യാൻ വേണ്ടി ഇവനെ കുറച്ച് പൈസ മേടിച്ചു, ഐ മീൻ അക്കൗണ്ട് മേടിക്കാൻ വേണ്ടി കുറച്ച് പൈസ മേടിച്ചു, പിന്നെ അവൻ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കർ അവൻ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അവനുള്ള റിപ്ലൈ ഞാൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാവൻ ചക്കൻ, അവൻ്റെ പൈസ പോയി കാര്യമുണ്ടല്ലോ, ഒരു പ്രൂഫ് പോലും മര്യാദക്കില്ലാതാണ് കേസ്. ഓക്കെ, ഒരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാതെയാണ് അവന്മാർ ആ ഒരു ചാനലും അതേപോലെ തന്നെ കേസ് അവർ ഇൻസ്റ്റാഗ്രാം പേജും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നോക്കിയപ്പോഴെ മനസ്സിലായി. സോ അത് മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാരുണ്ട്. സോ അതും കൂടെ ഒന്ന് അവെയറായാൽ മാത്രം മതി. ഓക്കെ, എന്തായാലും ഇതൊന്നും പറഞ്ഞുകൊണ്ട് ദൈവത്വത്തെ എന്നോട് വന്നേക്കരുത്, മൂഞ്ചിത്തെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സോ ആ ഒരു ചങ്ങായനെ കുറ്റം പറയുന്ന ഒന്നല്ല. സോ കുറേ ആൾക്കാർ ഇങ്ങനെ തെറ്റിയാറുണ്ട്, അതൊന്ന് അവെയറായിട്ടിരിക്കുക മാത്രമേ പറയുള്ളൂ. പാവം ചക്കൻ, അവനോട് നമുക്കൊന്നും ചെയ്യാൻ സത്യം പറഞ്ഞാൽ പറ്റത്തില്ല കേസ്, കാര്യം കോൺടാക്ട് ചെയ്യുന്ന ഒരു വഴിയില്ല മറ്റേ ആ ഒരു സ്കാം ചെയ്തുകൊണ്ട് പോയതിനെ. ഓക്കെ, മൈദവേ അതവിടെ ഇരിക്കട്ടെ. സോ നിങ്ങളുടെ പരിധിയിൽ കുറേ ആൾക്കാരുണ്ടായിരിക്കും ഇങ്ങനെ സ്കാം ചെയ്ത് പോയ ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് പോയ ആൾക്കാരൊക്കെ, അവരുടെയൊക്കെ പേരൊന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കെല്ലാം കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ. സോ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ചില്ലായിട്ട് എടുക്കുക. സോ യാ, വന്നു നോക്കുന്ന കേസ് പറന്നിറങ്ങുമായിരുന്നു എല്ലാവരും കൂടെ. ഇത് എത്ര പേരടാ വന്ന് പറന്നിറങ്ങണം? എൻ്റെ പൊന്നു കേസ്, എനിക്കൊന്നും മനസ്സിലായില്ല, ഇവന്മാരൊക്കെ ഇതിലേ കൂടെ ചാടി ഓടി കയറി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും മെയിലിൽ നിന്ന് അടിച്ചിടാൻ വേണ്ടി ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ എ ബി സി ഡി ആയതുകൊണ്ടാണോ എന്ത് വാങ്ങിയെന്ന് അറിയത്തില്ല, ഒറ്റ വെടി അമ്മരുടെ ദേഹത്തുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ദേഷ്യത്തിന് വരുന്നവരെ തല്ലി പിടിച്ച് കൊല്ലെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു MP5-3 വെച്ചിട്ട് ഒരുത്തനെ അവിടെ കിടിലം പോലത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. നീ അവിടെ കിടക്കടാ, അല്ല അവന് നീയാണെന്ന് തോന്നുന്നു അവിടെ പറന്നിറങ്ങിയതിരെ, നിന്റെ ഡ്രസ്സ് കണ്ടിട്ട്. ആ ഇവനൊന്നുമല്ല, ഓക്കെ, ഇവരുടെ ടീംമേറ്റാണ് കേസ് പറന്നിറങ്ങിയത്. ഞാൻ ഈ പറഞ്ഞ് കേസ് 5 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിനകത്ത്.
പിന്നെ ഗൈസ് ഈ ഒരു മാച്ച് ഞാൻ മെയിൽ കളിക്കുന്നത് ബോയ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമുക്ക് റാങ്ക് നല്ല രീതിക്ക് പ്ലസ് വേണം. അത്യാവശ്യം ഒരു 3 കില്ലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം ബോയ് അങ്ങനെ എടുക്കുവാണെങ്കിൽ ഫുൾ പ്ലസ് കിട്ടുന്നതായിരിക്കും. ആ ഒരു മൈൻഡ് നല്ല രീതിക്ക് വെച്ചിട്ട് മാത്രമാണ് കളിക്കുന്നത്. പിന്നെ കില്ല് കുറേ എടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം ആവശ്യമില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കില്ലെടുക്കാൻ വേണ്ടി ചാടി ഓടി കയറി ചെന്ന് പെടുന്നുണ്ടല്ലോ, വല്ല പുലിമടയിലായിരിക്കും അവരുടെ വായ്പിട്ട് ആ കൊള്ളാലോ നൈസ് കൊള്ളാം ഇനി എല്ലാവരും കൂടെ എന്നെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. സോ അങ്ങനെ അങ്ങോട്ട് കാര്യമൊന്നുമില്ല. കിട്ടുന്ന ആൾക്കാരെ നൈസായിട്ട് ബോട്ട് വട്ടിയാണെങ്കിൽ അവനെ തല്ലിക്കൊന്ന് കില്ല് സെക്യൂർ ചെയ്തിട്ട് പൊസിഷൻ പിടിക്കാൻ നോക്കിയാൽ നമുക്ക് പോയ പ്ലസ് ആണ്. മനസ്സിലായില്ലേ? ഒരു റാങ്ക് പുഷ് മെയിലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാണ് മെയിലി കളിക്കുന്നത്. നല്ല ലോബിയാണ് അങ്ങനെ കളിക്കും. ബോട്ട് ലോബിയാണെങ്കിൽ ആ ഒരു രീതിക്ക് റഷ് ചെയ്ത് കളിക്കും. സോ അതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് ആണ്. സോ ഈ ഒരു സീസൺ റാങ്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്നാലും ഈ ഒരു സീസൺ റാങ്ക് പുഷ് ചെയ്യുന്നില്ല. മാസ്റ്ററായി പറ്റുവാണെങ്കിൽ ഒന്ന് മാസ്റ്ററെ കുറച്ച് അധികം സ്റ്റാർ മേടിക്കണമെന്നുണ്ട്. അതിന് മെയിൻ കാര്യം പറയണമെന്നുണ്ടല്ലോ, അടുത്ത സീസൺ കുറച്ച് അധികം സ്റ്റാർ മേടിക്കുവാണെങ്കിൽ നമ്മൾ അത്ര താഴേക്കൊന്നും പോകത്തില്ല. ഡയമണ്ട് 4 സംതിങ് നിൽക്കും. അങ്ങനെ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രാൻഡ് മാസ്റ്ററിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം പെട്ടെന്ന് സെറ്റാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ ഒരു സീസൺ അത്യാവശ്യം റാങ്ക് പുഷ് ചെയ്ത് മാക്സിമം കയറ്റി വെക്കുന്നത്. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇപ്പോഴും കയറ്റി വെക്കാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ ഗൈസ് ആ ഒരു റാങ്ക് ഒന്ന് കയറ്റി വെച്ചോ. കാരണം അടുത്ത സീസൺ പെട്ടെന്ന് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതായാലും ഗൈസ് എല്ലാണോ താണ്ടെ സോളിലേക്ക് ഓടിപ്പാഞ്ഞ് 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 വരുവാണ്. ഇവരുടെ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇവർക്ക് നേരത്തും കാലത്ത് നേരെ അങ്ങ് സോളിലേക്ക് കയറിയാൽ പോലെ ഈ ലാസ്റ്റ് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് താണ്ടെ ഒരുത്തരൊക്കെ കണ്ടില്ലേ ആ ഒരു മിനി ലോഞ്ചിമ്പറിൻ്റെ അകത്ത് കടന്നവരെ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് ചത്ത് വീണത്. സോ ഈ ഒരു മണ്ഡത്തരം പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ ചെയ്യൽ വളരെ കുറവാണ്. കാര്യം കേസ് നമ്മൾ ഓരോ വട്ടം ചാവുമ്പോഴും എങ്ങനെയാണ് ചാവുന്നത് നോക്കണം. സോ അടുത്ത വട്ടം നമ്മൾ നൈസ് കേസ് അത് ജസ്റ്റ് എടുക്കാതെ, ഐ മീൻ അങ്ങനെ ചെയ്യാതെ ചുമ്മാ ചില്ലായിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ നമ്മൾ ഡെഡ് ആവുന്നതും അതേപോലെ കുറച്ച് ഐക്യൂ ഒക്കെ കൂടുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല കേസ് നമ്മുടെ ടീമേറ്റ്സിനോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു കളി ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ തന്നെ കേസ് നമ്മൾ 6 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പറഞ്ഞ കൃത് കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കാലേ വരെ ഞാൻ അടിക്കും. ഓക്കെ, അത്യാവശ്യം 6 കില്ലൊക്കെ തന്നെ ധാരാളമാണ്. ഒരുത്തിയാണെങ്കിൽ മാറി 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 അവളെയും കൊണ്ടുപോയി. ഡേ, ഞാൻ ഡാമേജ് കൊടുക്കുന്ന എല്ലാം നിങ്ങൾ എടുത്തോണ്ട് ഒന്നും പ്രശ്നം എന്തിന്? അന്നിട്ടൊരു പൊട്ടനെ പോലെ ഞാൻ ഗ്രനേഡ് വലിച്ചെറിയുന്നു. എൻ്റെ ഒരു കാര്യം എനിക്കൊന്നും പറയാനില്ല. സത്യം കേസ് ആ കില്ല് പോയതുപോലെ അറിയാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല എനിക്ക്. ഓക്കെ, എന്നാലും തൊട്ടടുത്ത് കേസ് എനിമി ഉണ്ടാവും വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് തൊട്ട് പുറകിന്ന് ഡേ അവനെ കൊന്നില്ലായിരുന്നോ? കൊന്നല്ലോ. അപ്പൊ പിന്നെ ഇതേതാ എന്റെ പൊന്നു കേസ് ആ ഒരു ലൂട്ട് എടുക്കാൻ വേണ്ടി പറന്നിറങ്ങി ഏതോ വെണ്ണുമ്പോൾ അടിച്ച് ഉറക്കിയിട്ടുണ്ട് അവളെ. എന്തായാലും കുഴപ്പമില്ല, പുറകെ നമ്മളെ അടിച്ചല്ലേ. നമ്മളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ മരണം നമ്മുടെ കൊണ്ട് തന്നെയായിരുന്നു. ഇവിടെ കിടന്ന് കീ ഒക്കെ കിട്ടണം. എന്താവശ്യം എടുക്കണം? 15 ഗ്ലൂ ആൾ. ഇനിയാണ് ഗൈസ് 4 പേര്, നമ്മൾ സ്കോഡ് ഫുള്ളുണ്ട്, ഓപ്പോസിറ്റ് സ്കോഡും കൂടെ ഉണ്ട്, അവന്മാരെ മൊത്തം ചാകുന്നതിനും ഉണ്ടല്ലോ. ഉള്ള ഗ്ലൂ ആളൊക്കെ മൊത്തം ഒന്ന് ഇട്ട് തീർക്കണം ഗൈസ്. ഇല്ലേ ശരിയാകത്തില്ല. കാര്യം 15 ഗ്ലൂ ആളാണ് കയ്യിലിരിക്കുന്നത്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കംപ്ലീറ്റ് ഒക്കെ. ഇനി ഉപയോഗിക്കുക അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഗ്ലൂ ആളൊക്കെ? ചില ആൾക്കാരെ ഞങ്ങളുണ്ട് കൂട്ടി 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 ലൂട്ടൊക്കെ തപ്പി എല്ലാം കൂട്ടി വെച്ചിട്ട് അവസാനം എനിമി കൊണ്ട് കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല. എടുക്കുക എടുക്കുക, യൂസ് ചെയ്യുക എടുക്കുക യൂസ് ചെയ്യുക, ഇനിയും കിട്ടും. ഓക്കെ, സോ ആ ഒരു മൈൻഡ് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഇപ്പം ഈ ഒരു മാച്ച് ഞാൻ ആ ഒരു മൈൻഡല്ല കളിക്കുന്നത്. ഞാൻ ഏത് മൈൻഡിലാണ് കളിച്ചത് എനിക്ക് പോലും അറിയത്തില്ല. ബൈ ദ വേ, ഇനിയിപ്പോൾ നോക്കണേ ഗൈസ് 6 ആൾക്കാർ മാത്രമേ അറിയുള്ളൂ. ലാസ്റ്റത്തെ കില്ലെങ്കിൽ എനിക്ക് തന്നായിരുന്നു. ഞാൻ പിന്നെ മിണ്ടത്തില്ല കില്ല് കയറി എനിക്ക് തന്നില്ലെങ്കിൽ. ഓക്കെ, ഏതായാലും ഗൈസ് ലാസ്റ്റ് 6 കില്ലെടുക്കുന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഗൈസ് നിങ്ങൾക്ക് ഇതൊരു കിടുക്കുമ്പോത്തെ ഗ്രനേഡ് ഞാൻ ആ ഒരു ഷോട്ട് നിങ്ങൾ ഓർക്കുന്നില്ല ഗൈസ്. ഒരു കില്ലെടുക്കാൻ നോക്കിയത് അതിൻ്റെ ഒരു ദിവസം മുമ്പിൽ ഒരു എനിമിനൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഗ്ലൂ ആൾ എടുക്കുവാണ്. ഞാൻ അപ്പോഴത്തേക്കും ഗൈസ് ഗ്രനേഡ് നല്ല രീതിക്ക് കുക്ക് ചെയ്ത് വലിച്ചെറിയാൻ വിചാരിച്ച് നൈസാണ് ഗൈസ്. ഗ്രനേഡ് നോക്കുമ്പോൾ ഓക്കെ ഒരു ഗ്രനേഡ് ഇരിപ്പുണ്ട്. അത്യാവശ്യം വെടിവെച്ചവൻ്റെ ആ ഒരു ഗ്ലൂ ആൾ പൊട്ടിക്കുന്നതിന് ശേഷം വെടിവെക്കാന്നൊക്കെ വിചാരിച്ചു തന്നപ്പോഴത്തേക്കും വേണ്ട, ഡാമേജ് കൊടുത്തു. ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഇനിയാണ് മോനെ ഗ്രനേഡിൻ്റെ കളി. ഓക്കെ, കറക്റ്റായിട്ട് ഗൈസ് അളന്ന് കുറിച്ചെറിയാൻ നോക്കുമ്പോഴത്തേക്കും അവനെ കൊന്നു. പക്ഷേ ഗൈസ് ഗ്രനേഡ് പൊട്ടുന്നത് കണ്ടോ? കറക്റ്റ് എൻ്റെ അമ്മ വിഷയമായിരുന്നു. ഓക്കെ, എന്നാലും ഗൈസ് ലാസ്റ്റ് ആ ഗ്രനേഡൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടു, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിടുക്കൻ കിണങ്ങി വേറെ ഒരു വീഡിയോ കാണാം. സോറി, ബൈ ഗൈസ്.